സുവിശേഷത്തിന് പ്രധാനമായി മൂന്ന് ക്രിയകളാണുള്ളത്, മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ മരണം. രണ്ട്, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. മൂന്ന്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. ഈ മൂന്ന് ക്രിയകൾക്കകത്ത് മൂന്ന് രൂപാന്തരം, മൂന്ന് പ്രവൃത്തി മനുഷ്യനിൽ നടക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അതിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, ഈ മൂന്നിലൂടെ മനുഷ്യന് ലഭിക്കുന്ന രക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരും എങ്കിലും വിശദമായി വ്യക്തമായി നമുക്ക് ചിന്തിച്ചു പോകാം. എബ്രായ ലേഖനം 9:27. പല പ്രാവശ്യം നാം വായിച്ചുകൊണ്ടിരിക്കുന്ന വചനമാണ് 27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇവിടെ ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ഈ വചനത്തിൽ കാണാം. ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് നമ്മുടെ രക്ഷയ്ക്കായിട്ട്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി മറിച്ചു നോക്കുക. 230-ാമത്തെ പേജിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു രണ്ടാമത് പ്രത്യക്ഷനാകും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണോ? യേശു വരുമ്പോഴല്ലേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ? നോക്കൂ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇത് വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, അപ്പൊ തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷിപ്പാൻ യേശു ഇനി വരുമെന്ന്. അപ്പൊ ഈ വചനം വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ യേശു ഇനി വരുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് നാം പഠിക്കാം. അപ്പോൾ ഇപ്പോൾ രക്ഷിക്കപ്പെടാൻ പറ്റുമോ? ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ, പെടണം എന്ന് പ്രസംഗത്തിലൂടെ പലപ്പോഴും പറയാറുണ്ടല്ലോ. യേശു വരുമ്പോഴേ രക്ഷിക്കപ്പെടൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വിശദീകരിക്കാം. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്ന മൂന്ന് ഘടകങ്ങൾ ഉള്ളവനാണ്. ഇതിൽ ദേഹം എന്ന് പറയുന്നതാണ് ബോഡി, ശരീരം. ഇതിൽ നിങ്ങളുടെ കൈയും കാലും കണ്ണും മൂക്കും, ശരീരം മുഴുവൻ ഉൾപ്പെടുന്നു. ഈ ശരീരം ലോകത്തോട് ബന്ധപ്പെടാനുള്ളതാണ്. ദർശനം, സ്പർശനം, ഇങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം ലോകത്തെ അറിയുന്നു. കേട്ട്, കണ്ട്, തൊട്ട്, രുചിച്ചൊക്കെ നമ്മളിങ്ങനെ ലോകത്തെ അറിയുന്നു. അതിനാണ് നമ്മുടെ ദേഹം വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദേഹം
ലോകത്തോട് ബന്ധപ്പെട്ടതാണ്. വിശേഷാൽ ഇത് മണ്ണിൽ നിന്ന് എടുത്തതുമാണ്. ഇത് മണ്ണിലേക്ക് തിരികെ ചേരുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് മണ്ണാണ്. എന്നാൽ ഇത് മണ്ണ് മാത്രമല്ല, ഇതിനകത്ത് നിങ്ങളുടെ ആളത്വം, അതുവരെ കുറെ പേരൊക്കെ അംഗീകരിക്കും. അതായത് പുറമേ ഉള്ള ഒരു മനുഷ്യനും അകമേ ഉള്ള ഒരു മനുഷ്യനും അത്രയൊക്കെ കുറെ പേരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. മനസ്സ് അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെയും ഉള്ളറയിലേക്ക് കടന്ന് ആത്മാവ് എന്നൊരു യാഥാർത്ഥ്യം കുറച്ച് പേരെ അംഗീകരിക്കുന്നുള്ളൂ. വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാട്, മനുഷ്യനെ സൃഷ്ടിച്ച് തമ്പുരാന്റെ തർക്ക തന്നിരിക്കുന്ന ഈ പുസ്തകത്തിലെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ലോകത്തെ അറിയാൻ, ലോകത്തോട് ബന്ധപ്പെട്ട് മണ്ണിൽ നിന്നെടുത്ത ഈ ദേഹവും സ്വയബോധം നൽകി എന്നെ തന്നെ അറിയുവാൻ എന്നിൽ ഇരിക്കുന്ന ഞാൻ എന്ന വ്യക്തി രണ്ടാമത്തേതും, ദൈവബോധം നൽകി ദൈവത്തെ അറിയുവാൻ അതിൻ്റെയും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവെന്ന മൂന്നാമത്തെ ഭാഗവും ഉൾപ്പെട്ടതാണ് മനുഷ്യൻ. പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം: ലോകത്തെക്കുറിച്ചുള്ള ബോധം തരുന്നത് ശരീരം, എന്നെക്കുറിച്ചുള്ള സ്വയബോധം തരുന്നത് മനസ്സ് അല്ലെങ്കിൽ ദേഹി, ദൈവബോധം തരുന്നത് ആത്മാവ്. ഇനി ഇതിൽ ഏതാണ് പ്രധാനം? ഇതിൽ പ്രധാനം ആത്മാവാണ്. പക്ഷേ ആത്മാവ് ശരീരത്തിലാണ് വസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ശരീരം പ്രധാനപ്പെട്ടതാണ്. ബൈബിളിൽ 1 കൊരിന്ത്യർ 3:16 ഇങ്ങനെ വായിക്കുന്നു: 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ നിങ്ങൾ അറിയണം. എന്തറിയണം? ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, അതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നവ. മൂന്ന് കാര്യം ആ വാക്യത്തിലുണ്ട്. നിങ്ങൾക്ക് ആ വചനം വേണമെങ്കിൽ എടുത്തു നോക്കാം, നമുക്ക് ധൃതിയില്ല. കുറച്ച് കാര്യമേ ഗ്രഹിച്ചുള്ളെങ്കിലും അത് നന്നായി ഗ്രഹിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 1 കൊരിന്ത്യർ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് ദയവായി നമുക്ക് ഒരുമിച്ച് പോകാം. അതിൻ്റെ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നോക്കൂ, നിങ്ങൾ അതാ വ്യക്തിയാണ്, ആ വ്യക്തിയാണ്, ഇന്നർ മാനാണ്, അതാണ് നിങ്ങളുടെ മനസ്സ്. മനസ്സ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ: ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. അപ്പം മന്ദിരം എന്ന് പറഞ്ഞത് ശരീരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പം നടുക്ക് നിൽക്കുന്ന വ്യക്തിയോടാണ് സംസാരിക്കുന്നത്, അതാണ് വ്യക്തി. തോമസ്, ബോബൻ, രാഘവൻ, രവീന്ദ്രൻ, മേരി, ലക്ഷ്മി, സീത, ഈ പറഞ്ഞ വ്യക്തി ഇതിൻ്റെ സെന്ററിൽ നിൽക്കുന്നു. ശരീരം പുറമേ നിൽക്കുന്നു. ഈ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന്. എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഈ ശരീരം എങ്ങനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? ഇതിനെ നിങ്ങൾ വൃത്തികേടുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളതിനെ നശിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ശരീര നശിപ്പിക്കൽ പ്രധാനമായും വ്യഭിചാരത്തെ ഉദ്ദേശിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യ ലേഖനത്തിൽ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവൻ എന്ന് സൂക്ഷ്മമായി പറഞ്ഞിരിക്കുന്നത്
ദൈവം വെച്ചിരിക്കുന്ന കുടുംബ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങളെയാണ് ഈ ഭാഗത്ത് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് വാൺ ചെയ്തിരിക്കുന്നത്. വളരെയധികം ധാർമ്മികമായി കുത്തഴിഞ്ഞ ഒരു സമൂഹമായിരുന്നു അന്ന് ഈ ഗ്രീസിൽ ഉണ്ടായിരുന്നത്. അവിടെ ആരംഭിച്ച ഒരു ക്രിസ്തീയ പ്രവർത്തനത്താൽ മാനസാന്തരം വന്ന ഒരു സഭയെ, ഒരു സമൂഹത്തിന് വേണ്ടി എഴുതിയ ഒരു ബോധവൽക്കരണ ലെറ്റർ, ഒരു കത്താണ് ഈ ലേഖനം. അതിനകത്ത് പറയുകയാണ്, നിങ്ങൾ, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് മന്ദിരമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ താമസിക്കുന്ന ഈ ബോഡി ദൈവം തന്ന കെട്ടിടമാണ്, അതിനെ നിങ്ങൾ നശിപ്പിക്കരുത്. കഞ്ചാവിനും സിഗരറ്റിനും കള്ളിനും വേണ്ടി നിങ്ങൾ ഈ ശരീരം കൊടുത്താൽ നിങ്ങൾ അതിനെ നശിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കരുത് എന്ന് ശക്തമായ ഭാഷയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള എന്റെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതരോടും ഞങ്ങൾക്ക് വളരെ ബഹുമാനമുണ്ട്. എന്നാൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ വീട്ടിൽ ഈ ടെലിവിഷനിലൂടെ വരാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിച്ചല്ലോ, വളരെ നന്ദി. നിങ്ങളുടെ എല്ലാം വീട്ടിൽ വരാൻ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ ആഴ്ച നേരം കിട്ടിയെന്ന് വരില്ല, നിങ്ങൾക്കും സമയം കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഈ ഒരു കേബിളിലൂടെ, ഈ ഒരു കാസറ്റിലൂടെ, ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിച്ചല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു സത്യം ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ പറയട്ടെ. നിങ്ങളുടെ ഈ ശരീരം നിങ്ങളുടേതല്ല കേട്ടോ, ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നതാണ്. നിങ്ങളുടെ ആ ആത്മാവിനെ, നിങ്ങളുടെ ആ വ്യക്തിത്വത്തിനും ഒരു കുറെ കാലം താമസിക്കാൻ, ഒരു 100 കൊല്ലം താമസിക്കാൻ 100 കൊല്ലത്തെ ഗ്യാരണ്ടിയിൽ തന്നിരിക്കുന്ന ഒരു കൂടാണിത്. ഇത് നിങ്ങൾ നശിപ്പിക്കരുത്. ഇത് നിങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാൻ അനുവാദമില്ല. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ അനുവാദമില്ലെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാരിദ്ര്യമോ കടഭാരമോ കുറ്റബോധമോ അതൊക്കെ നിങ്ങൾ ഉടമസ്ഥനോട് പറയൂ, പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളൊരു മിക്സി മേടിച്ചുകൊണ്ട് വന്നു, കേടുവന്നാ ഉടനെ നിങ്ങൾ അടുപ്പിലിടുകയാണോ ചെയ്യുക? നിങ്ങളൊരു കാർ മേടിച്ചുകൊണ്ട് വന്നു, ഹോണ്ട സിറ്റി, നല്ല കാറാണ്, പക്ഷെ നിങ്ങളെന്തോ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തോ ഒരു ട്രബിള്, ഉടൻ തന്നെ നിങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമോ? അത് ഇല്ല, 5 പ്രാവശ്യം നന്നാക്കിയിട്ട് നന്നായില്ല, 6ാം പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യും, കത്തിക്കുമോ? ഇല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് നിങ്ങളത് വീണ്ടും റിപ്പയർ ചെയ്യും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ശരീരം, രോഗം വരട്ടെ, കടഭാരം വരട്ടെ, കുടുംബ പ്രശ്നം വരട്ടെ, നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ അനുവാദമില്ല. ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല. ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണോ ധരിക്കുന്നേ? അല്ല, നേരെ നിങ്ങൾ സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങൾ ഈ ശരീരത്തിന് പുക കൊടുക്കുന്നു, പുക. ഈ മന്ദിരം നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ പണം കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണത്. സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം. അപ്പോ അത് തന്നെ നിങ്ങൾ ശരീരത്തിൽ നശിപ്പിക്കുന്നു, വീണ്ടും അത് നിങ്ങളുടെ ആത്മാവിനെയും കൂടെ നശിപ്പിക്കുന്നു. ഇതൊന്നും നിങ്ങളോട് ആരും പറഞ്ഞിരുന്നില്ല. സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് ചെറുതായിട്ട് ലെൻസ് വെച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത്. എല്ലാ മദ്യഷാപ്പിന്റെയും വാതുക്കൽ എനിക്ക് തോന്നുന്നു എ കെ ആന്റണി സർക്കാരിന്റെ കാലത്താണെന്ന് തോന്നുന്നു എഴുതി വെപ്പിച്ചു, മദ്യപാനം ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷെ അതൊന്നും വായിക്കാൻ പറ്റുന്നില്ല, കള്ളെന്നുള്ളതേ വായിക്കാൻ പറ്റുള്ളൂ, കാരണം അത് വലിയ അക്ഷരത്തിലാണ്. മറ്റേതും വളരെ ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ ആ ശരീരത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നശിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്ന പരിപാവനമായ ഫാമിലി, ആ കുടുംബം നിങ്ങൾ തകർക്കുന്നു. ഒടുവിൽ നിങ്ങൾ വളരെ വിലപിക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാതെ വരും.
ഒരിക്കലും ഒരു മദ്യപാനിയുടെ കുടുംബം രക്ഷപ്പെട്ടിട്ടില്ല. ഇനി മദ്യം വിൽക്കുന്നവന്റെ കുടുംബമോ? നിങ്ങൾ ദേഷ്യം പിടിക്കാതെ നിങ്ങളെ ഈ കുഴിയിൽ നിന്ന് കരകയറ്റാൻ കഴിവുള്ള കർത്താവായ യേശുവിന്റെ നാമത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിൽക്കുന്ന ഒരു കുപ്പി മദ്യം ഒരു മാറാരോഗിയെ സൃഷ്ടിക്കുന്നു, അടുത്ത കുപ്പി മദ്യം ഒരു കൊലപാതകം സൃഷ്ടിക്കുന്നു, അടുത്ത മൂന്നാമത്തെ കുപ്പി ഒരാത്മഹത്യ സൃഷ്ടിക്കുന്നു. മറക്കണ്ട, ഈ പണം നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് ഉപയോഗിക്കാമെന്നാണോ ധരിക്കുന്നത്? മദ്യം വിൽക്കുന്ന ധനം നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പ്രയോജനപ്പെടുമെന്ന് ധരിക്കരുത്. വൈകിയാണെങ്കിലും സത്യം നിങ്ങളോട് സുവിശേഷത്താൽ വിളിച്ചു പറയുകയാണ്, മനുഷ്യനെ നശിപ്പിക്കുന്ന ഈ വിഷം വിൽക്കുന്നതും വാങ്ങുന്നതും നിയമം മൂലമല്ല തടയേണ്ടത്, മനസാക്ഷി കൊണ്ട് തടയാൻ കരുത്ത് കാണിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് യേശു കർത്താവിന്റെ സ്നേഹത്തിൽ വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതാണ് ഇന്നത്തെ ചിന്ത. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ അവകാശമില്ല. അതിൽ നിങ്ങൾ മയക്കുമരുന്ന് കുത്തിവെക്കുന്നത് നിയമവിരുദ്ധമാണ്. അതിൽ നിങ്ങൾ കഞ്ചാവ് വലിച്ചു കയറ്റുന്നത് നിയമവിരുദ്ധമാണ്. അതിൽ നിങ്ങൾ ആൽക്കഹോൾ അടിച്ചു കയറ്റുന്നത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ വചനം അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളൂ. 1 കൊരിന്ത്യർ 3:16-17 ഇന്നത്തെ സന്ദേശം തീരാൻ പോകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല, സ്നേഹത്തിൽ പറയാം. ബൈബിളിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നാം ധരിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് പള്ളിയാണെന്നാണ് അല്ലേ, ക്ഷേത്രമാണെന്നാണ് അല്ലേ? അല്ല, കേട്ടോ വാക്യം, നിങ്ങളാണ് മന്ദിരം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. അതിനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് നിയമപരമായി അനുവാദമില്ല, പക്ഷെ നിങ്ങൾ നശിപ്പിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇപ്പോൾ നാം നിൽക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങളുടെ രക്ഷ ക്രിസ്തുവിലൂടെ. ഇതിൽ ക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയും ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ നമ്മുടെ ദേഹിയുടെ രക്ഷയും ക്രിസ്തുവിന്റെ മടങ്ങിവരവിനാൽ നമ്മുടെ ശരീരത്തിന്റെ രക്ഷയും സാധ്യമാകും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതിനോട് ബന്ധപ്പെട്ടൊരു ദീർഘപഠനം നമുക്കുണ്ട്. ഇതിൽ നാം ശരീരത്തിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരീരത്തെക്കുറിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പങ്കിട്ടത്. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം, അത് ഞാൻ നിങ്ങളോട് ബൈബിൾ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്, ഇസ്രായേലിന്റെ കാര്യം, പ്രവചന വിഷയം, ഒലിവുമല, ഇതൊക്കെ കേൾക്കാൻ നമുക്ക് രസമാണെങ്കിലും നാം നമ്മെക്കുറിച്ച് അറിയാതെ ഇസ്രായേലിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. നാം ആരാണെന്നുള്ളത് നാം അറിയണം. നിങ്ങൾ കേവലം ഒരു ശരീരം മാത്രമുള്ള വ്യക്തിയല്ല, നിങ്ങളുടെ ഉള്ളിൽ മനസ്സ് എന്നൊരു സാധനമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവെന്ന മറ്റൊരു സാധനവുമുണ്ട്. മനസ്സും ആത്മാവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഇതാണ് ബൈബിളിന്റെ വീക്ഷണം. ഇതിൽ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് വളരെ ആ വിഷയത്തിൽ മുന്നോട്ട് പോകാനുള്ളതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാം. കഴിഞ്ഞ ദിവസം വായിച്ചത് ഓർമ്മയിലുണ്ടെന്ന് പ്രതീക്ഷിക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഇന്ന് വായിക്കുന്നത് മറ്റൊരു ഭാഗമാണ്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ശ്രദ്ധിച്ചാട്ടെ വചനത്തിലേക്ക്.
പേജ് നമ്പർ 172 ആ വാക്യം. നിങ്ങളുടെ ശരീരം എന്താണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിനുള്ളിൽ ആരാണ് വസിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഈ കാര്യം വിശദമായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാം. നിങ്ങളുടെ ശരീരം എന്ന് പറയുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് അവയവങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ അതെല്ലാം ചേർത്തോ. കാല്, കയ്യ്, കണ്ണ്, മൂക്ക്, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കൊച്ചു കൊച്ചു അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ എല്ലാം ഉൾപ്പെട്ട ഈ സംവിധാനമാണ് ശരീരം. ഈ ശരീരം ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ വസിക്കുന്നുവെന്നും അത് ദൈവം വിലയ്ക്ക് വാങ്ങിയതാണെന്നും നിങ്ങളുടേതല്ലെന്നും ഒക്കെ ഈ വചനത്തിൽ നിന്ന് ഇപ്പോൾ കണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, നോക്കൂ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. അപ്പം ഈ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കണമെന്ന് ആ കാര്യം ആ നിലയിൽ നാം ഗ്രഹിക്കേണ്ടതല്ലേ? അപ്പം നമ്മുടെ ശരീരം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ മദ്യപിക്കാനും ദുർനടപ്പിന് പോകാനും വൃത്തികേട് കാണിക്കാനും ഒന്നും ഉള്ളതല്ല ഈ ശരീരം. ഇത് നിങ്ങൾക്ക് ഇത് ദൈവം ദാനമായിട്ട് തന്നതാണ്. ഞാൻ മറ്റൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 6:18, ദുർനടപ്പ് വിട്ട് ഓടുവി. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പ് കാരണം സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഇത് നാം അറിയണം. ദുർനടപ്പ് എന്നത് മനുഷ്യൻ്റെ ധാർമ്മിക തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലൈംഗിക പാപങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതല്ലേ മരുന്നില്ലാത്ത രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നത്? ഇക്കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ, മനുഷ്യനെ ബോധവൽക്കരിക്കാൻ സുവിശേഷത്തിന് മാത്രമല്ലേ പറ്റുള്ളൂ? പരിപാവനമായ കുടുംബജീവിതത്തെക്കുറിച്ച് ബൈബിൾ എത്രയോ വർഷങ്ങളായി ശക്തമായി സംസാരിക്കുന്നു. ഏകഭാര്യ, ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന ബൈബിളിന്റെ പ്രസ്താവന. ഏക ഭാര്യയും ഏക ഭർത്താവും, പരിപാവനമായ ഒരു ഫാമിലിയാണ് ബൈബിൾ വീക്ഷിക്കുന്നത്. ഇപ്പോൾ റേഡിയോയിലും ടെലിവിഷനിലും കൂടെ കൂടെ ഒരു പരസ്യമുണ്ട്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പരിപാവനമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് എയ്ഡ്സിനെ കുറിച്ചാണ്. എയ്ഡ്സിനെ പടിക്ക് പുറത്തു നിർത്തുവാൻ കുടുംബ ബന്ധങ്ങൾ പരിപാവനമാക്കുക, ഭാര്യയോട് വിശ്വസ്തത പുലർത്തുക, ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പരിപാവനമായിരിക്കട്ടെ. അതിനു പുറത്തുള്ള എല്ലാ വഴിവിട്ട ബന്ധങ്ങളും അപകടമാണ്, ഗുരുതരമായ അപകടമാണ്. ഈ കാര്യം ബൈബിളിൻ്റെ ശക്തമായ സന്ദേശമാണ്. ഇതിനെക്കുറിച്ചുള്ള ഈ വേദഭാഗം നാം അറിയണം. ഇത് നാം അറിയണം. നമുക്ക് ഇതെല്ലാം ഗ്രഹിക്കാനാണ് ഈ സുവിശേഷയോഗങ്ങൾ നിങ്ങൾക്ക് ദൈവം തരുന്നത്. നോക്കൂ, ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, എന്നാൽ ദുർനടപ്പ് കാരണം സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഇതാരും അറിയുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഇതൊരു പാപമല്ല എന്ന് പറയാനും പോലും മനുഷ്യൻ തുനിയുന്നു. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെയേ ഉള്ളൂ ദുർനടപ്പ് എന്ന് ഈ രാജ്യത്തെ ഏതോ നേതാക്കൾ പറഞ്ഞതായി പത്രത്തിൽ വന്നിട്ടുണ്ട്. അത്രമാത്രം കാഴ്ചപ്പാട് അധപ്പതിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ബൈബിൾ അന്നും ഇന്നും ശക്തമായി പറയുന്നു, ഈ ദുർനടപ്പ് മരുന്നില്ലാത്ത രോഗത്തെ വിളിച്ചു വരുത്തും. ഈ തകർന്ന കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, വഴിവിട്ട ശാരീരിക ബന്ധങ്ങളിൽ നിന്ന് മാരക രോഗം സമൂഹത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു.
ഇനിയെങ്കിലും ഇത് നാം അറിയേണ്ടതല്ലേ? ഇത് മനുഷ്യനോട് പറയുവാൻ ഇന്നുവരെ ആർക്കും കാര്യമായി കഴിഞ്ഞില്ല. പക്ഷേ അന്നും ഇന്നും സുവിശേഷം ഈ വിഷയത്തിൽ ഉറച്ച നിലപാടാണ്. വിവാഹ മോചനം, വിവാഹത്തിലെ താളപ്പിഴകൾ, പരബന്ധങ്ങൾ, ഇവയെല്ലാം ബൈബിൾ ശക്തമായി എതിർക്കുന്നുണ്ട്. പരിപാവനമായ കുടുംബബന്ധം ബൈബിളിൻ്റെ മുഖ്യ വിഷയം തന്നെയാണ്. വാസ്തവത്തിൽ ഈ സുവിശേഷ യോഗം, ഈ മെസ്സേജ് എല്ലാം വീട്ടിലാണ് വരുന്നത്. ഒരു ഗ്രൗണ്ടിൽ, ഒരു പള്ളിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ലിത്. ഞങ്ങൾ നിങ്ങളോട് ഈ തുടർച്ചയായി സംസാരിക്കുന്ന സന്ദേശം പള്ളിയിലല്ല, പള്ളിക്കൂടത്തിലല്ല, റോഡിലല്ല, വീട്ടിലാണ്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന 4 പേരാണ് ഈ സന്ദേശം കേൾക്കുന്നത്. അടുത്ത വീട്ടിലെ 6 പേര് ഇത് കേൾക്കുന്നുണ്ടാവും, അപ്പുറത്തെ വീട്ടിലെ 2 പേര് ഇത് കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഒരു വീട്ടിൽ മാത്രമേ ഈ സന്ദേശം വരുന്നുള്ളൂ. അങ്ങനെയുള്ള പല വീടുകളിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു വീട്ടുകാര്യമാണ് സംസാരിക്കുന്നത്, കുടുംബകാര്യമാണ് സംസാരിക്കുന്നത്. അതെ, നമ്മുടെ കുടുംബങ്ങൾ പരിപാവനമായിരിക്കട്ടെ. അത് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി നമുക്കത് ഒരിക്കൽ കൂടെ ദൃഢപ്രതിജ്ഞ ചെയ്യാം. ദുർനടപ്പ് വിട്ടുകൊടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കാൽ നിങ്ങൾ നിങ്ങളുടെ വകയല്ല എന്നും നിങ്ങൾ അറിയേണ്ടതാകുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നതെങ്കിലും ശരീരത്തെക്കുറിച്ചുള്ള ഈ ദൈവവചനം നിങ്ങളെ ഓർപ്പിച്ചു വരുന്നതിനാൽ ആ ഭാഗത്തൂടെ പോകട്ടെ. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഞാൻ മറ്റൊരു ഭാഗത്തുനിന്ന് അത് കാണിക്കാം. 139-ാം സങ്കീർത്തനം 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 622-ാമത്തെ പേജ്, 139-ാം സങ്കീർത്തനം 13-ാം വാക്യം. നീയല്ലോ ദൈവമേ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ പ്രസ്താവന ശ്രദ്ധിക്കൂ. ഒരു മനുഷ്യൻ, ഒരു ഭക്ത കവി, കിങ് ഡേവിഡ്, ദാവീദ് രാജാവ് എന്ന പ്രസിദ്ധനായ ദൈവദാസൻ എഴുതിയ പാട്ടാണ്. ആ പാട്ട് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ദൈവമേ നീയല്ലോ എന്റെ ആന്തരിക അവയവങ്ങളെ നിർമ്മിച്ചത്. നമ്മുടെ അകത്ത് എന്തൊക്കെ അവയവങ്ങളുണ്ടോ നമുക്കറിയില്ല. നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഇപ്പൊ കേട്ട് കണ്ടൊക്കെ പഠിച്ചു, സയൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ. ലിവറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല, ലിവറിന്റെ ഫങ്ഷൻ എത്ര ഭയങ്കരമാണെന്ന്. നമ്മളൊരാളെ വളരെ സ്നേഹിച്ച് വിളിക്കുമ്പോൾ കരളേന്ന് വിളിക്കും. അതിൻ്റെ അർത്ഥം അത്ര ചെറിയ അർത്ഥമല്ല അതിനുള്ളത്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവമാണ് കരളെന്നാണ് എൻ്റെ അർത്ഥം. ആ കരൾ അവിടെ ഇരുന്ന് എന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ടോ നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ കള്ളു കുടിച്ച്, ബാറ്റിയാരായം കുടിച്ച്, ബ്രാൻഡി കുടിച്ച് ആ കരള് നശിപ്പിക്കുകയാണ്, അത് ക്യാൻസർ ആകുകയാണ്. അറിയുന്നുണ്ടോ നിങ്ങൾക്കൊരു കരള് മാറി വയ്ക്കാൻ കഴിയില്ല. ചില അവയവങ്ങളൊക്കെ മാറി വയ്ക്കുന്നുണ്ട്. കരളിന് രോഗം പിടിച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അറിവുള്ളവരാകണം. ഇത് സുവിശേഷകൻ നിങ്ങളോട് പറയാൻ മെനക്കെടുകയാണ്, ധൈര്യപ്പെടുകയാണ്. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് പറഞ്ഞാൽ, എന്റെ ആന്തരിക അവയവങ്ങളെ ഞാൻ അറിയാതിരുന്ന കാലത്ത് നീ നിർമ്മിച്ചു. നിങ്ങളുടെ കിഡ്നി എത്ര ശക്തമായ അവയവമാണ് നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ അതിന് രോഗം ബാധിച്ച് തകരാറിലാകുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് കിഡ്നി തകരാറിലാണ്. അപ്പോൾ പറയുന്നു ഡയാലിസിസ് ചെയ്യണം എന്ന്. പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും മാറ്റി പുതിയ രക്തം കയറ്റുന്നു. അപ്പോഴേക്കും 10,000 രൂപ അവർ ചാർജ് ചെയ്യുന്നു. ഈ 10,000 രൂപ വീതം എത്രയോ വർഷങ്ങളായി നിങ്ങളുടെ ശരീരത്തിൽ ചെലവില്ലാതെ ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു.
നിങ്ങളുടെ ആ കിഡ്നി സ്വന്തം ചെലവിൽ തമ്പുരാൻ വെച്ച ചെലവിൽ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളുടെ രക്തം ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഈ മെഷീൻ തകരാറാകുമ്പോഴല്ലേ നമ്മൾ ആശുപത്രിയിൽ നിന്ന് അത് ചെയ്യുന്നത്. ആദ്യം മാസത്തിലൊന്ന്, പിന്നീട് രണ്ട് ആഴ്ച കൂടുമ്പോൾ ഒന്ന്, പിന്നെ ആഴ്ചയിൽ ഒന്ന്, ആഴ്ചയിൽ രണ്ട്, അത് കഴിയുമ്പോൾ മരണം. ഇതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീയല്ലോ എന്റെ ആന്തരിക അവയവങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. സഹോദരങ്ങളെ, ഞങ്ങൾ സുവിശേഷം നിങ്ങളോട് പറയുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ പറയാതെ ഇരിപ്പാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. കുറഞ്ഞ പക്ഷം നാം ദൈവത്തോട് നന്ദി പറയണം. ഇന്ന് എന്റെ സന്ദേശം കേൾക്കുന്നവർ, കർത്താവേ ആരോഗ്യമുള്ള കരള് തന്നതിന് നന്ദി എന്ന് പറ. അത് ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ നന്ദി പറയാം. നമ്മുടെ അവയവങ്ങളെ തൊട്ട് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ ആ നെഞ്ചത്ത് വലത്തുവശത്ത് നിങ്ങൾ കൈവച്ചിട്ട് പറ, കർത്താവേ എന്റെ അകത്തെ അവയവം ആരോഗ്യമുള്ളതായിരിക്കുന്നതിനായിട്ട് നന്ദി. ഇടത്തുവശത്ത് കൈവച്ചിട്ട് പറ, എന്റെ ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പിതാവേ, കർത്താവേ, സർവശക്തിയുള്ള ദൈവമേ, നന്ദി. ഈ നെഞ്ചിന്റെ ഇടിപ്പ് പതുക്കെ പതുക്കെ ഇടിക്കുന്നുണ്ടല്ലോ, അത് അല്പം സ്പീഡ് കൂടിയാൽ ഉടൻ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകും. നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ ഉടനെ വിവരം അറിയിക്കും. ഉടൻ തന്നെ അദ്ദേഹം ECG എടുക്കാൻ പറയും. അടുത്ത ഓരോ സ്റ്റെപ്പ് മാറുംതോറും പണം കൂടാൻ തുടങ്ങും, ടെൻഷൻ കൂടാൻ തുടങ്ങും. പക്ഷെ വർഷങ്ങളായി ഈ ഹൃദയം ഇങ്ങനെ ഒരു കറക്റ്റ് താളത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നീ അത് കാണുമ്പോൾ ഈ വാക്യം ഓർക്കണം. വാക്യം 14:139 ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ പ്രഭാതത്തിൽ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആ കൊച്ചു കസേരയിൽ ഇരുന്നു കൊണ്ട് ദൈവമേ നന്ദി, കർത്താവേ നിനക്ക് സ്തോത്രം, കർത്താവേ നന്ദി, യേശുവേ നന്ദി, എന്റെ ഹൃദയം ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നതിന് നന്ദി. ഭൂമിയിൽ ഒരു കാർഡിയോളജിസ്റ്റിനും ഒരു സഹായം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചെറിയ ഹെൽപ്പ് ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ, അവരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പേടിക്കേണ്ടെന്ന് പറയുമെന്നല്ലാതെ അടുത്തിടപെട്ട് നോക്കുമ്പോൾ അവർ പറയും, ഞങ്ങാൻ ദൈവമാണോ? ഒരു മനുഷ്യൻ ഡോക്ടറോടെ കയ്യെ പിടിച്ചുകൊണ്ട് പറയാ, സാറേ എന്റെ മകനെ രക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞു, മിസ്റ്റർ ഞാൻ ദൈവമല്ലല്ലോ, ഞാൻ പഠിച്ചതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ ഞാൻ ദൈവമല്ലല്ലോ. ഇതൊരു സത്യമാണ് കേട്ടോ. നിങ്ങൾ ഈ വാക്യം നോക്കണം. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. വാക്യം 15 നോക്കൂ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. എന്താ നാം ചിന്തിക്കുന്ന വിഷയം? നമ്മുടെ ശരീരം ദൈവത്തിന്റെ ദാനം, അത് ദൈവത്തിന്റെ പ്ലാനിനും ഉപയോഗത്തിനും വേണ്ടിയാണ് നിങ്ങളെ തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ശരീരത്തെ നശിപ്പിക്കാൻ അനുവാദമില്ല, നിയമവിരുദ്ധമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ധാരാളം പേര് ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു, നിയമവിരുദ്ധമാണ്. പിടിച്ചില്ല, അത് ശരിയാണ്, പക്ഷെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ നിയമവിരുദ്ധമാണ്. വനത്തിലെ ഒരു ചെറിയ വിറക് കഷ്ണമെങ്കിലും എടുക്കുന്നത് നിയമവിരുദ്ധമാണ്, പക്ഷെ ധാരാളം പേര് ചെയ്യുന്നുണ്ട്, ധാരാളം പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് പിടിക്കപ്പെടത്തില്ല. നിങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നു, മദ്യപിക്കുന്നു, ദുർനടപ്പിന് പോകുന്നു, തെറ്റായ വഴികളിൽ കൂട്ടുകെട്ടുണ്ടാക്കുന്നു, മനുഷ്യന്റെ മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി വഴിവിട്ട് യാത്ര ചെയ്യുന്നു, സ്വന്തം കുടുംബത്തെ വഞ്ചിക്കുന്നു, നിയമവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. പക്ഷെ പെട്ടെന്ന് പിടിക്കപ്പെടുന്നില്ല.
വനത്തിലെ തടി വെട്ടുന്നവനെയും ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവനെയും എന്നെങ്കിലും ഒരിക്കൽ പിടിക്കും. പക്ഷെ ഇതിനു മുമ്പത്തേതൊന്നും അപ്പോൾ അറിയുന്നില്ല. എന്നാൽ ദൈവം തമ്പുരാൻ പിടിക്കുന്ന അങ്ങനെയല്ല, അത് പിടി വീട് കഴിയുമ്പോൾ അറിയാം. ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ ഈ സന്ദേശത്തിൽ പറയുന്നില്ല. ഓർക്കുക, സൃഷ്ടാവ് സർവശക്തിയുള്ള ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ദാവീദ് എന്ന മനുഷ്യൻ കാര്യം മനസ്സിലാക്കിയിട്ട് പറയുന്നു, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് ഇന്നത്തെ സന്ദേശത്തിൽ ഇത് തന്നെ ധ്യാനിക്കാം. ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. മനുഷ്യനെല്ലാം രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രോഗവും പുതിയത് പുതിയത് കണ്ടുപിടിക്കുകയാണ്. ഒന്നിനും മരുന്നില്ല. ഓപ്പറേഷനൊക്കെ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. നല്ല നല്ല ആശുപത്രികളിൽ നല്ല നല്ല വൈദ്യന്മാരും നമുക്കുണ്ട്. ഒക്കെ ശരിയാണെങ്കിൽ രോഗം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ആ ആരോഗ്യത്തിന് ദൈവത്തോട് നന്ദി പറയൂ. രണ്ട്, അതിന് അപകടകരമായത് എല്ലാം ഒഴിവാക്കാൻ തീരുമാനിക്കൂ. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മദ്യപാനത്തിന് അടിമപ്പെട്ട ആളുണ്ടോ? ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്നവരുണ്ടോ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടോ? ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തെറ്റായ ഒരു കുടുംബ ബന്ധം വെച്ച് പുലർത്തുന്നവരുണ്ടോ? ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും സ്വന്തം ഫാമിലി അല്ലാതെ മറ്റൊരു റിലേഷൻ രഹസ്യത്തിൽ കൊണ്ടു നടക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് അതിനൊരു അവസാനം കുറിക്കാമെങ്കിൽ നിങ്ങൾ നിങ്ങളെ രക്ഷിക്കും, നിങ്ങളുടെ തലമുറയെ രക്ഷിക്കും, നിങ്ങൾ സമൂഹത്തെയും രക്ഷിക്കും. ഇത് നിങ്ങളോട് ഒരുപക്ഷെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവുകയില്ല. ഇവിടെ കൊണ്ട് ഞാൻ വിടുകയല്ല, അപ്പുറത്തേക്ക് വരാം. ഇത് നിങ്ങൾ ഒരു ബന്ധനത്തിലാണ്. ഒരു കുഴിയിൽ വീണ പന്നിയെ പോലെ കയറാൻ പറ്റാതെ ഒരു പക്ഷെ നിങ്ങൾ പരിശ്രമിക്കുകയായിരിക്കും ഇവിടെ കിടന്ന്. കുഴിയിൽ വീണ് കിടക്കുന്ന മൃഗത്തിന്റെ മുകളിലേക്ക് കല്ലും തടിയും എടുത്തിടുകയുള്ളൂ മറ്റുള്ളവർ ചെയ്യത്തുള്ളൂ. പക്ഷെ നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാർഗമുണ്ട്, കർത്താവായ യേശു. പാപത്തിന്റെ മലിനത നിറഞ്ഞ ഈ ചേറ്റുകുഴിയിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു. കർത്താവായ യേശു ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. നല്ലവരെ രക്ഷിക്കാനല്ല, കുഴിയിൽ വീണവരെ, ചതിയിൽ വീണവരെ, ബന്ധിക്കപ്പെട്ടവരെ, വഞ്ചിക്കപ്പെട്ടവരെ, നിലവിളിക്കുന്ന പാപിയെ രക്ഷിപ്പാൻ യേശു ലോകത്തിൽ വന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഈ സന്ദേശത്തിൽ ശരീരത്തെ കുറിച്ചുള്ള ചിന്തകൾ നാം ചിന്തിച്ചു വരുന്നതിനാൽ ഈ സന്ദേശത്തിലൂടെയും ഞാൻ അത് തന്നെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ സങ്കീർത്തനം ഒന്നുകൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 139:13, കർത്താവേ നീയല്ലോ എന്റെ ആന്തരിക അവയവങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അതെ, നമുക്ക് ഇന്നത്തെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ദൈവം നമുക്ക് തന്ന ഈ ശരീരത്തിന് നന്ദി പറയാം. ദൈവം നമുക്ക് തന്ന ഭാര്യയ്ക്ക് വേണ്ടി നന്ദി പറയാം. ദൈവം നമുക്ക് തന്ന മക്കൾക്ക് വേണ്ടി നന്ദി പറയാം. കാണുന്ന കണ്ണ് തന്നതിന് നന്ദി പറയാം. കേൾക്കുന്ന ചെവി കേൾക്കുന്നതിന് നന്ദി പറയാം. നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിനുവേണ്ടി ദൈവത്തിന് സ്തോത്രം പറ. ഈ ലിവറിനെ തകർക്കുന്ന വിഷ ഇനി കഴിക്കുകയല്ലെന്ന് തീരുമാനമെടുക്ക്, തീരുമാനമെടുക്ക്. ഇപ്പോൾ ഓണത്തിന്റെ സീസണിൽ ധാരാളം കള്ള് ചെലവാകുന്നു. ക്രിസ്തുമസ്, ഈശോമശിഹ ജനിച്ച ക്രിസ്തുമസ് സീസണിൽ വളരെ കൂടുതൽ കള്ളുകൾ മനുഷ്യൻ കുടിക്കുന്നു. ആവശ്യമില്ലാത്ത വിഷം കഴിച്ച് സമൂഹത്തിൽ വഴക്കുണ്ടാക്കി വണ്ടി ലെവൽ തെറ്റിച്ച് ഓടിച്ച് എത്ര ദ്രോഹമാണ് ഇതിൽ കൂടെ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്യപാനി അവന്റെ ശരീരത്തെ തകർക്കുന്നു, അവന്റെ കുടുംബത്തെ തകർക്കുന്നു, സമൂഹത്തെ തകർക്കുന്നു. ഇതിന്മേൽ ഒരു പരിഹാരത്തിന് എന്തെങ്കിലും മാർഗമുണ്ടോ? മദ്യവർജന നിയമം കൊണ്ടുവന്നാലൊന്നും സാധ്യമല്ല. ഇവന്റെ അകത്തൊരു മാറ്റം വന്നാലേ ഇതിന് വിജയം കിട്ടത്തുള്ളൂ. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. യേശുവിലേക്ക് നിങ്ങൾ കടന്നു വരിക. എങ്ങനെ? ഹൃദയവുമായി കർത്താവിന്റെ അടുക്കൽ വരിക. പ്ലീസ് ലോർഡ് ഹെൽപ്പ് മീ, കർത്താവേ എന്നെ സഹായിക്കണമേ, ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിയോടെ കർത്താവിലേക്ക് വരൂ. പാപിയെ രക്ഷിപ്പാൻ മനസ്സലിഞ്ഞ് സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന കർത്താവ് നിങ്ങളെ സഹായിക്കാതിരിക്കത്തില്ല.